ഹായ് അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന 76-ാം സ്വാതന്ത്ര്യ ദിനം അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ കൊണ്ടാടുകയാണ്. അപ്പം ഇന്ന് അടിമാലി ഇടുക്കിയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ ദിനം ആഘോഷം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അടിമാലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അടിമാലിയിലേക്കാണ് കേട്ടോ. ഒരുപാട് സ്കൂളുകളും കോളേജുകളും സംഘടനകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷ റാലിയാണ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ വീരമഹാന്മാരുടെ മുമ്പിൽ ഒരുപിടി അശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി വെക്കുക, അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം പുതിയ കാഴ്ചയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ അടിമാലി ടൗണും അടിമാലി പരിസരവും ഒക്കെ നമ്മൾ പല വീഡിയോയ്ക്കകത്തും കാണിച്ചിട്ടുണ്ട്. എന്നാൽ അടിമാലി ടൗണിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഒരുപാട് പഴയ ഒരു സ്കൂളാണ് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്തു നിന്നാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന റാലി അങ്ങനെ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ സ്കൂളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഈ നിൽക്കുന്ന ആളെ അറിയാമോ? ഹായ് ബ്രോ. ഹായ് ബ്രോ അടിമാലി. അതെ. അപ്പോൾ ഇവിടെ മോള് പഠിക്കുന്നുണ്ട് അല്ലേ? കൊച്ചു പഠിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ റാലി ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ, തുടങ്ങാറാവുന്നല്ലേ ഉള്ളൂ. അതെ അല്ലേ. അപ്പം താഴെ ഒന്ന് ഇറങ്ങിട്ട് വരാം. അപ്പോൾ അതെ, ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് രാവിലെ തന്നെ എത്തി, കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് റാലിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇങ്ങനെ സുന്ദരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അടിമാലി പട്ടണം മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹര റാലിയാണ് നമ്മൾ ഇന്ന് കാണാമല്ലോ. ഒരുപാട് ഫ്ലോട്ടുകൾ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരുപാട് കോളേജുകൾ, അതുപോലെ സ്കൂളുകൾ, CDS, ADS, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാ റാലിയാണ് നമുക്ക് ഇത് അടിമാലിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ഈ റാലി തുടങ്ങുന്നത്. അപ്പോൾ ഇനി റാലിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വർത്താനവും സംസാരവും മറ്റു കാര്യങ്ങളൊന്നുമില്ല, റാലിയുടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചണ്ടകൂട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സംസാരിക്കണേ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അറിവിലേക്കായി പറയുകയാണ്, റാലിയിൽ അണിനിരക്കേണ്ട സ്കൂളുകള് ക്രമമനുസരിച്ചാണ്. അതുകൊണ്ട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ചസ് നമ്പർ രാജ്യത്തിന്റെ 76-ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷ റാലി അടിമാലി ടൂറിസം സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും വ്യാപാരി വ്യവസായ
അഖിലാണ്ട ജീവോദയം.
അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ 76-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷം അങ്ങനെ അടിമാലിയിലെ തകൃതിയായിട്ട് ആഘോഷിച്ചു. ഒരുപാട് സ്കൂളുകളും കോളേജുകളും അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ CDS ADS എല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു അന്ന് അടിമാലിയിലെ നടത്തിയത് കേട്ടോ. അപ്പൊ അതിന്റെ മനോഹര കാഴ്ചകളായിരുന്നു നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കൊച്ച എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.